ഞാൻ ഡോക്ടർ കല ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു നാച്ചുറൽ ഹെർബൽ ഓയിൽ നമുക്ക് എങ്ങനെ വീട്ടിൽ ഈസിയായി തയ്യാറാക്കാമെന്നുള്ളതാണ് കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ മുടി വളർച്ചയുടെ ബേസിസ് മുടി വളർച്ചയ്ക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് ഒക്കെ കാണിച്ചിരുന്നു നിങ്ങൾക്ക് അതെല്ലാം ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മിനറൽസും വൈറ്റമിൻസും നമുക്ക് എക്സ്റ്റേണലി എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് അത് ഇന്റേണലി നമ്മൾ ഈ ഫുഡ് ഐറ്റംസ് എല്ലാം കഴിച്ചിരിക്കണം മുടിയുടെ സ്ട്രെങ്തിനും വളർച്ചയ്ക്കും ഇനി നമുക്ക് എക്സ്റ്റേണലി ഈ മിനറൽസും വൈറ്റമിൻസും ഈ എണ്ണയിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും അതിന് മെയിനായിട്ട് ഞാൻ 5 ഇൻഗ്രീഡിയൻസേ ഉപയോഗിക്കുന്നുള്ളൂ അതായത് മെയിനായിട്ട് കറിവേപ്പില മൈലാഞ്ചിയില കയ്യുണ്യത്തിൻ്റെ ഇല കയ്യുണ്യം ചില സ്ഥലങ്ങളിൽ കയ്യോന്നി എന്നും പറയപ്പെടുന്നു 4 അലോവേര തണ്ട് 10 നെല്ലിക്ക അപ്പോൾ ഈ 5 ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് പിന്നെ എണ്ണ മൂത്ത് വരുമ്പോഴത്തേക്കിന് ഒരു 10 കുരുമുളകും 3 ചില്ലി പച്ചക്കർപ്പൂരും അതതിൻ്റെ പാകപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പം നമുക്ക് എണ്ണ കാച്ചുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് എടുത്തു വരാം നമുക്ക് എണ്ണ കാച്ചുന്നതിന് വേണ്ടി മൈലാഞ്ചി ഇല പിച്ചിയെടുക്കാം ഏകദേശം 2 പിടിയായിട്ടുണ്ട് നമുക്ക് എണ്ണ കാച്ചുന്നതിന് വേണ്ടി 4 അലോവേര തണ്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് കയ്യോന്നി സമൂലമാണ് എടുക്കേണ്ടത് അതായത് വേരുൾപ്പെടെ വേരുൾപ്പെടെ സമൂലം ഇത് കഴുകി എടുക്കണം ഇനി എണ്ണ കാച്ചുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തു വന്നിട്ടുണ്ട് ഞാൻ 2 ലിറ്റർ എണ്ണയാണ് കാച്ചുന്നത് അതിനുവേണ്ടി 4 അലോവേര തണ്ട് 10 ചെറുതും വലുതുമായ നെല്ലിക്ക 2 പിടി കറിവേപ്പില 2 പിടി കയ്യോന്നിയില അത് ഞാൻ സമൂലമാണ് എടുക്കുന്നത് ഈ തണ്ടും ഇലയും വേരും ഉൾപ്പെടെ അതുപോലെ 2 പിടി മൈലാഞ്ചിയില 10 കുരുമുളക് 3 ചില്ലി പച്ചക്കർപ്പൂരം ഇപ്പം നെല്ലിക്ക ഇത് ഉപയോഗിക്കുന്നുണ്ട് നെല്ലിക്കയിൽ ഇഷ്ടം പോലെ വൈറ്റമിൻ സിയും കെരാറ്റിനും പിന്നെ ഗാലിക് ആസിഡും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് പിന്നെ ഉള്ളത് കറിവേപ്പില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കറിവേപ്പിലയ്ക്ക് ജേംസിനെയൊക്കെ നശിപ്പിക്കാനുള്ള പവറുണ്ട് അതുപോലെ കരിയാപ്പിലയിൽ ഇഷ്ടം പോലെ ആൻറ്റി ഓക്സിഡൻസ് പ്രോട്ടീൻസ് ബീറ്റാ കരോട്ടീൻ അമിനോ ആസിഡ്സ് ഒക്കെ റിച്ചാണ് അതുകൊണ്ട് അത് നമുക്ക് മുടി വളർച്ചയ്ക്ക് വളരെ സഹായിക്കും അതുപോലെ തന്നെ ഈ അലോവേരയും മൈലാഞ്ചിയിലയും കയ്യുണ്ണിയും ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് തലമുടിയുടെ വളർച്ചയ്ക്കും തലയുടെ തണുപ്പിനും നല്ലതാണ് അതുപോലെ ഇത് 2 തുള്ളി എണ്ണയൊക്കെ വെച്ച് കുളിച്ചാൽ ഡിപ്രഷന് ദേഷ്യമൊക്കെ ഉള്ളവർക്ക് ആങ്സൈറ്റി ഇത് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ എണ്ണ വെച്ച് കുളിച്ച് കഴിയുമ്പോൾ അതൊരു ആശ്വാസം കിട്ടും നല്ല തണുപ്പാണ് നമുക്ക് ഇതെങ്ങനെയാണ് കാച്ചിയെടുക്കുന്നതെന്ന് നോക്കാം നമുക്ക് എണ്ണ കാച്ചാൻ വേണ്ടി ഇതെല്ലാം ഒന്ന് നല്ല ചതച്ച നീരെടുക്കാം അത് നമുക്ക് ഇതുപോലെ ആട്ടുകല്ലിലോ ഉരലിലോ നമുക്ക് എല്ലാ വീട്ടിലും ഇത്തരം സാഹചര്യങ്ങളില്ലെങ്കിൽ നമുക്ക് നമ്മുടെ മിക്സിയിൽ തന്നെ ഒന്ന് അടിച്ചെടുത്ത് നീര് പിഴിഞ്ഞെടുക്കാം എങ്ങനെയാലും അതിൻ്റെ ചെറിയ ജ്യൂസായിട്ട് കിട്ടിയാൽ മതി ഇതിൽ ഇടിച്ചെടുക്കാൻ ഏറ്റവും നല്ലതാണ് ഞാനിപ്പോൾ ഇതിൽ തന്നെ ഇടിച്ചെടുക്കാൻ വേണ്ടി തയ്യോ നിലയും ഈ ഇലകളൊന്ന് ചവർന്ന് കഴിയുമ്പോൾ നെല്ലിക്കയും അലോവേരയും ഇട്ടു കൊടുക്കണം നമ്മൾ ചതച്ച് വാരി എടുത്തിട്ട് നമ്മൾ അതിന്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കണം ചതച്ച് പിഴിഞ്ഞെടുക്കണം നന്നായിട്ട് കൈ കൊണ്ട് മുറുക്കി പിഴിഞ്ഞ് വേണം ഇത് ജ്യൂസ് എടുക്കാൻ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്ത് നമുക്ക് ജ്യൂസ് എടുക്കാൻ പറ്റും അതിനനുസരിച്ച് എനിക്ക് തോന്നുന്നു ഒരു 1.5 ലിറ്ററോളം ജ്യൂസ് ആയിട്ടുണ്ട് 2 ലിറ്റർ 1.5 ലിറ്റർ നമുക്ക് ജ്യൂസ് ഒക്കെ എടുത്തു വെച്ചു ഇനി നമുക്ക് എണ്ണ കാച്ചുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇനി വേണ്ടി ഞാനൊരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ് എടുക്കുന്നത് നമുക്ക് ട്രഡീഷണലായിട്ട് പണ്ട് മുതലേ എല്ലാവരും ഇരുമ്പ് ചീനിച്ചട്ടിയിലാണ് എണ്ണ കാച്ചിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ അലുമിനിയം ചീനിച്ചട്ടി ആയാലും അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം യഥാർത്ഥത്തിൽ ഇതിലാണ് കാച്ചേണ്ടത് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഇരുമ്പ് ചീനിച്ചട്ടി എടുക്കുക ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജ്യൂസല്ല അതായത് കയ്യോന്നിയുടെ പച്ചാറാളയുടെ നെല്ലിക്കയുടെ എല്ലാം കൂടെ ഉള്ള ഈ ജ്യൂസ് കലക്കി ഇതൊക്കെ വയ്ക്കും ഇതിലിച്ചിരി ജലാംശം കൂടുതലാണ് എന്നിട്ട് നമുക്ക്
കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഈ ചീന ചട്ടിക്ക് ഇത്ര വലിപ്പം എത്ര ഉണ്ടെങ്കിൽ ഒന്നിച്ച് ആദ്യം കുറേ ജലാംശം പറ്റി കഴിയുമ്പോഴേ ഞാൻ പിന്നെ ആഡ് ചെയ്യുള്ളൂ. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മളെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്താണ് വെക്കേണ്ടത്. വിറകടുപ്പിലാണ് ശരിക്കും എണ്ണ കാച്ചേണ്ടത്. കുറച്ചൊരു ചീനിച്ചട്ടിയിൽ നിന്നൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ഇഞ്ച് താഴെ വെക്കണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുക. കാരണം ഇത് തിളച്ച് കഴിയുമ്പോൾ മുകളിലേക്ക് തെറിച്ച് തെറിച്ച് കുറച്ച് കഴിയും. ഇനി നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. കൊതുമ്പ് വെച്ച് കാച്ചുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അത് കിട്ടാനില്ലെങ്കിൽ നമുക്ക് പറ്റുന്ന വിറക് ഉപയോഗിച്ച് കാച്ചിയെടുക്കാൻ പറ്റും. ഇടത്തരം തീയിൽ വേണം ഇത് തിളച്ച് വരാൻ. ആദ്യമേ കയറ്റിയാൽ ഒരുപാട് വലിയ തീയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ചെറിയ ഇടത്തരം തീയ്, ഭയങ്കര ചൂടിൽ അങ്ങനെ വരരുത്. തിളച്ച് കഴിയുമ്പോൾ ചെറിയ ഒത്തിരി തീ കുറച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ എനിക്ക് തോന്നുന്നു ജലാംശം എല്ലാം പറ്റി എല്ലാം മാറി വരാൻ 2.5 മണിക്കൂർ സമയം എടുക്കും. നമ്മുടെ എണ്ണ കാച്ചിയ ഫൈനൽ സ്റ്റേജിലെത്തി നിൽക്കുകയാണ്. 1.5 മണിക്കൂറിൽ കൂടുതൽ കഴിഞ്ഞു. നമ്മുടെ എണ്ണ ഏകദേശം ഒക്കെ തിളച്ച് പാകമായി. കണ്ടോ, പതയെല്ലാം പറ്റി. ഇരുമ്പ് ചീനിച്ചട്ടിയായ കൊണ്ട് നമുക്ക് തീ ഇനിയും മാറ്റാം. കാരണം അല്ലെങ്കിൽ ഇനി ഒരു 1.5 മണിക്കൂർ കഴിയും ഇരുമ്പ് ചീനിച്ചട്ടി തണുത്ത് വരാനായിട്ട്. പക്ഷേ അലുമിനിയം ചീനിച്ചട്ടിയാണെങ്കിൽ നമുക്കൊരു 3-4 മിനിറ്റ് കൂടെ വയ്ക്കാം. എണ്ണ പാകമായോന്ന് അറിയാൻ നമുക്ക് എന്ത് ചെയ്യണം, ഈ അടിയിന്ന് ഇളക്കി മുകളിലേക്ക് എടുക്കുമ്പോൾ കിട്ടുന്ന കക്കൻ എന്ന് പറയും. ഇതൊന്ന് തണുത്ത ശേഷം ചെറിയ തവി ഒന്ന് തണുത്തിട്ട് നമ്മൾ ഇതിൽ നോക്കുമ്പോഴത്തേക്കിന് ചെറിയ മുരിയാൻ തുടങ്ങുന്ന ഒരു പാകം. കൂടുതലും മുരിഞ്ഞു പോയാൽ എണ്ണ കൂടുതലും മൂത്ത് പോകും. അല്ല, വഴുക പോലെ ഇരിക്കുന്ന ഈ സാധനം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവാൻ തുടങ്ങുന്ന ഒരു വരും, അതാണ് അതിൻ്റെ മൂപ്പം. ഇല്ലെങ്കിൽ നമുക്ക് 2 കുരുമുളക് ഇട്ട് കൊടുത്ത് നോക്കുമ്പോഴത്തേക്കിന് അത് പൊട്ടി വരും, അതാണ് അതിൻ്റെ പാകം. ഇത് മൂത്തില്ലെങ്കിൽ നമുക്ക് എണ്ണ തേച്ച് കഴിഞ്ഞാൽ നീർവീഴ്ച ഉണ്ടാവും, തലവേദന എടുക്കും. മൂത്ത് പോയാലും ഇതേ പ്രശ്നം, തലവേദന എടുക്കും. അതുകൊണ്ട് എണ്ണ മൂപ്പിക്കുമ്പോൾ കറക്റ്റ് പാകമായിരിക്കണം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഏകദേശം ഇത് ഓഫ് ചെയ്യുന്നതിന് 10 മിനിറ്റ് മുമ്പ് തീ കുറച്ചിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. വളരെ വലിയ പിന്നെ കനലിൽ കിടന്ന് വേണം ഇത് പറ്റി മാറി വരാൻ. ഇപ്പം ഏതാണ്ട് ഏതെല്ലാം പാകമായി കഴിഞ്ഞു. നമുക്ക് നമ്മുടെ തീ ഓഫ് ചെയ്തിടാം. ഇനി ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ കറക്റ്റ് പാകത്തിലെത്തിയിരിക്കുന്നത്. ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ഇതൊക്കെ വരെ 1.5 മണിക്കൂറൊക്കെ എടുക്കും. പിന്നെ എണ്ണ മൂത്തോന്ന് അറിയാനുള്ള വേറൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് ഇതിൻ്റെ മണം, നമ്മുടെ ചുറ്റുപാടെല്ലാം ഇതിൻ്റെ മണമായിരുന്നു. നല്ല ഒരു ആരോമാറ്റിക് സ്മെല്ലാണ് എണ്ണ മൂത്ത മണം. ഇനി നമുക്ക് നല്ല ഈ പച്ചക്കർപ്പൂര ഈ ചില്ല ഇട്ടുകൊണ്ട്, ഞാൻ 3 ചില്ല ഇടാറുള്ളൂ. കർപ്പൂര ഒരുപാട് ഉപയോഗിച്ച് ചൂടാണെന്നാണ് പറയുന്നത്. ഇത്രയാണ് പണ്ട് മുതലേ നമ്മുടെ വീട്ടിലിട്ട് കാച്ചിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞ ഹസ്ബൻഡിനോടൊപ്പം ഞാൻ കേരളത്തിന് പുറത്തൊക്കെ ബോംബെ, മദ്രാസ്, ബാംഗ്ലൂരൊക്കെ പോയി കുറേ താമസിച്ചപ്പോഴത്തേന് എനിക്ക് കുറേ മുടിയുണ്ടായിരുന്നു. അപ്പം ശരിക്കും അവിടെ എല്ലാം പോയിട്ടും ഈ പ്രായത്തിൽ ഇതൊന്നും അനയൊന്നും ഇല്ലാതെ ഇത്രയും മുടി ഇപ്പോഴും എനിക്ക് കിട്ടാനുള്ള ഒരു കാരണം ഈ എണ്ണ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അമ്മ പണ്ടേ ഇത് കാച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ തേച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഞാൻ ഒരുപാടൊന്നും എടുക്കില്ല, ഒരു 2 തുള്ളി എണ്ണ ചീരം വെച്ച് 2 തുള്ളി എണ്ണ മുടിയിൽ വീട്ടുക, അത്രയേ ഉള്ളൂ. അപ്പം ഇത് തേച്ച് കുളിച്ച് കഴിയുമ്പോഴത്തേക്കിന് നല്ല കുളിർമയും തണുപ്പുമാണ്. നമുക്കൊരു പ്രത്യേക സുഖം. നമ്മളിത് കാച്ചി ഇതെല്ലാം തണുത്തരിച്ചിട്ട് വലിയൊരു ബോട്ടിൽ സൂക്ഷിക്കുക. നമ്മുടെ വീട്ടിൽ 4-5 പേര് എത്രയാണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ബോട്ടിലെടുക്കുക, അതിലേക്ക് ആവശ്യമുള്ളത് ഒഴിച്ച് ഓരോരുത്തർക്കും കൊടുക്കുക. വെള്ളമയം പറ്റാൻ പാടില്ല എണ്ണയിൽ, വെച്ചാൽ ചീത്തയാവും പെട്ടെന്ന്. ഇത് നമ്മൾ എനിക്കിപ്പോൾ ഇങ്ങനെ 2 ലിറ്റർ എണ്ണ കാച്ചി ഇത് ഏകദേശം ഒരു വർഷത്തേക്ക് എനിക്ക് മതിയാവും. അപ്പം എല്ലാവരും ഇതുപോലെ കാച്ചി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായത്തിനെതിരെ നോക്കിയിരിക്കുന്നു. എല്ലാം കഴിഞ്ഞ് ഇനിയൊരു തണുത്തിട്ട് അരിച്ച് കുപ്പിയിലാക്കി വെക്കണം, അത്രയുള്ളൂ. ഇന്ന് ഇന്നത്തെ ഈ ഞാൻ കാണിച്ച എണ്ണ കാച്ചുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം നമുക്ക് നെക്സ്റ്റ് ബ്ലോഗിൽ മറ്റൊരു വിശേഷവുമായി. ബൈ.